ബിസിനസ് എന്ന് പറയുന്നത് ഏറ്റവും രസകരമായ ഒരു പരിപാടിയാണെന്ന് ഞാൻ ഏകദേശം ഒരു 6 വർഷമായിട്ടുള്ളൂ മനസ്സിലാക്കിയിട്ട്. എഡ്യൂക്കേഷൻ്റെ ലെവലിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണടക്ക് സാധാരണ സ്പെക്സ് എന്നാണ് പറയുക, പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ കണ്ണടക്ക് പാരഡൈം എന്നാണ് പറയുക. ആ പാരഡൈം ഷിഫ്റ്റ് നമ്മൾ നടത്തിയേ പറ്റൂ. ഓരോ കുട്ടികളും, പ്രത്യേകിച്ച് മലബാറുകാരായ കുട്ടികളൊക്കെയും നമ്മൾ ആ പാരഡൈം ഷിഫ്റ്റ് നടത്തണം. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ കണ്ണട മാറ്റിയേ പറ്റൂ. നമ്മുടെ നെഗറ്റീവ് തോട്ട്സ്, ഇപ്പം ഏറ്റവും കൂടുതൽ A+ കിട്ടിയ ജില്ല ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മലപ്പുറം ജില്ലയാണ്. ആയിക്കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ല, മറ്റ് ജില്ലകളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു പോസിറ്റീവ് സെൻസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ അതിലൂടെ തന്നെ നമ്മൾ ഒന്നും കൂടി ജമ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക്. പക്ഷേ ഇന്ന് നമ്മുടെ ഒരു അവസ്ഥ വളരെ ദുർഗതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാരണം കൃത്യമായൊരു ലക്ഷ്യബോധമില്ലാതെ UKയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ കാനഡയിലേക്കോ നിങ്ങൾ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മാസ്റ്റർ ബിരുദം കഴിഞ്ഞിട്ട് എവിടെ വർക്ക് ചെയ്യണമെന്ന പ്ലാനിങ് ഉണ്ടാക്കിയിട്ടേ പോകാം. അല്ലാതെ ഇന്ന ആൾ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാനും പോകുന്നു എന്ന് നിങ്ങൾ എന്താക്കരുത്, ഏറ്റെടുക്കരുത്. ഇന്നാൾ പോകുന്നു എന്നാൽ ഒരു 10 പെൺകുട്ടികൾ ഒന്നിച്ച് എൻ്റെ അടുക്കൽ വന്നിരുന്നു, സാർ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ കുടുംബം ഞങ്ങളെ പറഞ്ഞേക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് 10 ആൾക്കും കൂടി പോകാനാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന്. UKയിലേക്കല്ല, ബാംഗ്ലൂരിലേക്കാണ്. അപ്പം ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒരു എഡ്യൂക്കേഷന് പോകാനാണ്. അങ്ങനെ ഒരാൾ പോകുന്നതിന് കൊമ്പലയായി മറ്റാൾ പോകാന്നുള്ളതല്ല, ആമിന പോകുന്നു അതുകൊണ്ട് മുകുൾ സൂമുണ്ട് അങ്ങനെ പറയരുത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കേപ്പബിലിറ്റി, നമ്മുടെ വീടിൻ്റെ ബാക്കപ്പ്, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുടെ അവസ്ഥകൾ, ഇതെല്ലാം നോക്കിയിട്ട് വേണം പോകാൻ. ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. അതുകൊണ്ട് UK എഡ്യൂക്കേഷനിലേക്ക് വരും. അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ പറയാം. എഡ്യൂക്കേഷനിൽ ഏറ്റവും ടോപ്പ് UKയിലാണെന്ന് ഞാൻ പറഞ്ഞു. 4 ടൈപ്പ് അവിടെ ഗ്രേഡ് ഉണ്ടെന്ന് പറഞ്ഞു. 1st grade ഈ പറയുന്ന കാംബ്രിഡ്ജും ഓക്സ്ഫോർഡും അതേപോലെ തന്നെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സും ഇംപീരിയൽ കോളേജും ലണ്ടൻ കോളേജും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഒക്കെ Top 10 യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ താഴെ ഏറ്റവും ശക്തമായി ഏതുണ്ട്? പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന കോളേജുകൾക്കാണ് യൂണിവേഴ്സിറ്റീസിനാണ് എന്ത് പറയുക, പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാം. ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന കോളേജിലേക്കാണ് നമ്മൾ എത്തേണ്ടത്, പ്രൈവറ്റ് സെക്ടേഴ്സിലേക്കല്ല. ഞാൻ വീണ്ടും പറയുന്നു, സോറി ആശമാം, അതായത് നിങ്ങളുടെ ജില്ലയിൽ നിന്നുള്ള ഒരാൾക്ക് വരെ അവിടെ കോളേജുണ്ട് അറിയാലോ അല്ലേ? ആശമാമിൻ്റെ ജില്ലയിൽ നിന്നുള്ള ഒരാൾക്ക് വരെ UKയിൽ കോളേജുണ്ട്. ഞാനതിനെ നെഗറ്റീവായിട്ട് പറയല്ല, മലയാളി പോയിട്ട് തുടങ്ങിയ പാരലൽ കോളേജ് അവിടെ ഉണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് UKയിലേക്കാണെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ കയറിപ്പോരുത്, അത് തെറ്റാണ്. കാരണം നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഡിഗ്നിറ്റിയോട് കൂടി അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ നമ്മൾ എത്തണം. അപ്പോൾ UK എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുമെങ്കിൽ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ജനറലായിട്ട് പറഞ്ഞോട്ടെ, ഇന്ന് വേൾഡിലെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷണൽ ഹബ്ബാണ് UK. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലെത്തണം. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് ഡിഗ്രിക്കെത്താം, ഇനി കൂടുതൽ പൈസ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇന്ന് വിളിച്ചൊരു കുട്ടി ഏകദേശം ഫീസ് അടച്ചിട്ടുള്ളത് 35 ലക്ഷം രൂപയോളമാണ് 3 വർഷത്തേക്ക്. ഈ 35 ലക്ഷം രൂപ ഇങ്ങനെ പിന്നെ താമസിക്കാനുള്ളത് വേറെ, മറ്റത് വേറെ, ഇത് വേറെ ഒക്കെ ആയിട്ട് ഒരുപാട് പൈസയായി. അങ്ങനെ നമുക്ക് ചെലവഴിക്കാനില്ല എങ്കിലുള്ള ഏറ്റവും നല്ല മാർഗമാണ് ബി സ്കൂൾ പോലെയുള്ള മാർഗം. കാരണം ബി സ്കൂളിൽ 1st, 2nd 2 വർഷം കഴിഞ്ഞാൽ, ഞാൻ ബി സ്കൂളിൻ്റെ ഡയറക്ടറൊന്നുമല്ല കേട്ടോ, ഞാനിത് ഞങ്ങൾ ഒന്നിച്ചിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. പിന്നെ ഞാൻ എൻ്റേതായ കാര്യങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ അവർ ഏറ്റെടുത്തതാണ്. അവർ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ പരിപാടിയിലും സംബന്ധിക്കും, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതേപോലെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ വരും എന്നതല്ലാതെ ഞാൻ ഡയറക്റ്റായിട്ട് അതിൻ്റെ ഡയറക്ടറല്ല. പക്ഷെ ഞാൻ സ്നേഹിക്കുന്ന ഒരു സ്ഥാപനമാണ്, അതുകൊണ്ട് എൻ്റെ മോൻ വരെ ഇതിൽ പഠിക്കുന്നത്. ഇപ്പം എൻ്റെ മോൻ ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. എൻ്റെ മോൻ ഇവിടെ ഒന്നാൾ പിന്നെ ഒരു കരിയർ പ്രോഗ്രാമിൽ എന്നോട് ചോദിച്ചു, പിന്നെ മാധ്യമത്തിൻ്റെ പരിപാടിയിലാണ് തോന്നുന്നൊരു കുട്ടി, സാർ നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്താ പഠിപ്പിക്കുകയെന്ന് ചോദിച്ചു. അന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ ചെറുതാണ്. ഇപ്പം ഞാൻ ബി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷത്തേക്ക് അത്ര ഭീമമായ ഒരു ഫീസ് കെട്ടാൻ നമുക്ക് കഴിയില്ല. കഴിഞ്ഞാൽ നമ്മൾ ചെയ്യില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏകദേശം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചിലവും കാര്യങ്ങളൊക്കെ പാടെ ഒരു വർഷത്തേക്ക് 20 ലാക്സ് എങ്കിലും നമ്മൾ കാണണം. 3 വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 60 ലാക്സ് കാണണം. അത് കഴിഞ്ഞാലും നമ്മൾ ചെയ്യരുതെന്ന് പറയാം. അപ്പോൾ ഒരു ഈസി വേ നമുക്കുണ്ട്, അതെന്താണ്, 1st year ഉം 2nd year ഉം ഡിപ്ലോമകൾ തീർത്തുകൊണ്ട് അവിടെ എത്തിയാൽ ക്രെഡിറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫൈനലിന് അവിടെ എത്താം.
അപ്പൊ ഫൈനൽ ഡിഗ്രി ആയിട്ട് അവിടെ എന്ത് ചെയ്യാം, ഓണേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് രണ്ടു വർഷം എന്തായി, അതിന്റെ ഓറിയന്റേഷനും കിട്ടി. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ബി സ്കൂളിനെ പുകഴ്ത്തി പറയല്ല, യു കെയിൽ നമ്മൾ പോയപ്പോൾ അവിടെ പോയ കുട്ടികൾ മുഴുവൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ബി സ്കൂളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. കുട്ടികളുടെ പേര് വേണമെങ്കിൽ ഞാൻ പറയാം, ഷിഹാബ് അതേപോലെയുള്ള കുട്ടികളൊക്കെ പറഞ്ഞ് ബി സ്കൂളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതലായി യു കെയിലെ കോഴ്സിന് വന്നിട്ട് ഞങ്ങൾക്ക് കാര്യമായിട്ട് കൂടുതലൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. ഓറിയന്റേഷനാണ് ആ പറഞ്ഞത് കേട്ടോ, അല്ലാതെ നോളജിൻ്റെ ലെവലിലല്ല. കാരണം അങ്ങനത്തെ കേസ് സ്റ്റഡീസിലൂടെ ഫൈസൽ സാറായാലും മറ്റുള്ളവരായാലും ഇതാക്കുന്നു. പക്ഷെ നല്ല സീനിയർ ലെക്ചറേഴ്സിനെ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനും കൂടി ഞാൻ അതിൻ്റെ അനുബന്ധമായിട്ട് പറയുകയാണ്. നമ്മൾ ചിലപ്പോൾ പുതിയ കോഴ്സ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ തൽക്കാലത്തേക്ക് നമ്മൾ കോഴ്സിൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അതൊരു പ്രയാസം വന്നേക്കാം. അതുകൊണ്ട് നല്ല ഫൈസൽ സാറെ പോലെ, ജാബിർ സാറെ പോലെ ഉള്ള സാർ, ജാബിർ സാറെ കയ്യിൽപ്പെട്ട സാറാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാറ്, എൻ്റെ മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാറ്, ഫൈസൽ സാർ അവന് കയറിയിട്ടില്ല, ജാബിർ സാറാണ്. കാരണം എന്താണെന്ന്, അത്ര എക്സ്പെർട്ടൈസാണ് ആ കാര്യത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള സാറന്മാരെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റണം. അങ്ങനെ അത് ബി കോം അല്ലെങ്കിൽ സോറി, അത് നിങ്ങൾ ബി ബി എ എം ബി എ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗിന് അങ്ങനെ. ഇപ്പോൾ സയൻസ് ബാക്കപ്പ് ഉള്ള എത്ര കുട്ടികളുണ്ട്, പ്ലീസ് റേസ് ദ ഹാൻഡ്സ്. സയൻസ് ബാക്കപ്പ് ഉള്ള എത്ര കുട്ടികളുണ്ടോ ഒന്ന് കൈപൊക്കിയോട്ടെ. ഒന്ന് ശരിക്കാണ്ട് കൈപൊക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇത്രയും കുട്ടികൾ സയൻസുകാരാണ്. ഓക്കെ, റൈറ്റ്. ഇവരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്, അതിത്രയേ ഉള്ളൂ. നമുക്കൊരിക്കലും തോന്നരുത് സയൻസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പാണ്, കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടാം ഗ്രേഡാണ്, അതേമാതിരി തന്നെ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ തേർഡ് ഗ്രേഡിലാണ്. അങ്ങനെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ സെഗ്മെൻറ്റൈസ് ചെയ്യരുത്. എല്ലാം നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനും നമ്മുടെ ഇൻ്റലിജൻസിനും നമ്മുടെ പേഴ്സണാലിറ്റിക്കും അനുസരിച്ച് ചെയ്യേണ്ടതാണ്. അങ്ങനെയും നമ്മൾ ചെയ്യാവും. സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്ക് പോകാം, കൊമേഴ്സിൽ നിന്ന് തന്നെയല്ല. ഞാൻ എൻ്റെ കൊമേഴ്സുകാരോടൊരു കാര്യം കൂടി പറയാണ്, കാരണം ഇത് കൊമേഴ്സുകാർ എത്ര പേരുണ്ട്, ഒന്ന് കൈപൊക്കിയോട്ടെ. റൈറ്റ്, കൊമേഴ്സുകാരെ കൂടുതലുള്ളത് സയൻസുകാരെ പോലെ തന്നെയുണ്ട്. ഒരു കാര്യം പറയുകയാണ്, ലോകത്തിലെ ഏറ്റവും ടോപ്പ് കമ്പനികളുടെ സിഇഒമാരിൽ ഒട്ടുമിക്ക സിഇഒമാരും സിഇഒമാർ നിങ്ങളുടെ കയ്യിലുള്ള ഗൂഗിൾ അടക്കമുള്ളതിൻ്റെ സിഇഒ അല്ലെങ്കിൽ അതിൻ്റെ മാസ്റ്റർ മദർ കമ്പനി ആയിട്ടുള്ള ഈ ആൽഫബറ്റിൻ്റെ സിഇഒ അടക്കം എഞ്ചിനീയറിംഗ് ബാക്കപ്പോട് കൂടിയിട്ട് ബി ബി എ സോറി എം ബി എ കഴിഞ്ഞവരാണ്. കാരണം സയൻസുകാരാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളുകൾ. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർക്ക് മാത്രമുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് വിചാരിക്കരുത്. തന്നെയല്ല, ബിസിനസ് എന്ന് പറയുന്നത് ഏറ്റവും രസകരമായ ഒരു പരിപാടിയാണെന്ന് ഞാൻ ഏകദേശം ഒരു 6 വർഷമായിട്ടുള്ളൂ മനസ്സിലാക്കിയിട്ട്, എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ. അതിൻ്റെ മുമ്പൊക്കെ നമ്മൾ ഇതേപോലെ എഡ്യൂക്കേഷൻ ഇതൊക്കെയാണ്. ഇപ്പം ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം നിർത്തിവെച്ചിരിക്കുക, എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രി. ബിസിനസ്സിലൊരു ഹരം കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് കുറച്ചും കൂടി ഈസി. അത് ബിസിനസ് ചെയ്യുന്നവർക്കറിയാം. കാരണം എന്തായാലും നമുക്ക് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതിനേക്കാൾ മൾട്ടിപ്പിളായിട്ട് ഇൻകവും വരും, ടെൻഷനും ഇല്ല, നല്ല സ്ട്രാറ്റജിക്കലി കൊണ്ടുപോകണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാൻ അനുവദിക്കുമെങ്കിൽ ചില ഐഡിയാസ് പറയാം. ഇപ്പോൾ ദുബായിൽ നമ്മൾ 2 കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്നെക്കുറിച്ച് പറയാൻ വന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടി പറയാം. ആ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ തുടങ്ങിയതല്ല. ദുബായിൽ ഇതുവരെ ഇല്ലാത്ത വളരെ സക്സസ്സായ, വേൾഡ് നമ്പർ 1 ആയിട്ട് സക്സസ് ആയിട്ടുള്ള ചില പ്രോഡക്റ്റ്സ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആ സാധനം നമ്മൾ കണ്ടെത്തി. അതിന് നമ്മൾ 2 വർഷത്തോളം അങ്ങോട്ട് ആളെ വിട്ടി. കൊറോണ സമയത്ത് അവിടെ ആളെ വിട്ട് അവിടുത്തെ ക്യാരി ഫോറിലും അവിടുത്തെ ലുലുവിലും അവിടുത്തെ എല്ലാറ്റിലും ഇറങ്ങി കയറി ഇറങ്ങി എന്ന് വെച്ചാൽ ദുബായിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ലാത്ത 11 പ്രൊഡക്റ്റുകളാണ് നമ്മൾ കണ്ടെത്തിയത്. ഇതുവരെ ദുബായിൽ അതില്ല. പക്ഷേ യു കെയിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ അത് വളരെ ഫെമിലിയറാണ്. ആ സാധനം നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആ സാധനം നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആ പ്രോഡക്റ്റ്സ് അത് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ കൃത്യമായിട്ടും അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ ഹോണറബിൾ എം പി വരുന്നുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഇനാഗുറേറ്റർ. അതുകൊണ്ട് നമുക്ക് ഇനാഗുറേഷന് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും ഒരു ക്ലാപ്പിങ്ങോട് കൂടിയിട്ട് നമുക്ക് പിന്നെ സ്വാഗതം ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, സോ വെൽക്കം. നമ്മൾ ചെയ്തൊരു കാര്യം എന്താണ്, ആദ്യം ഇത് ഇറക്കാൻ ലോജിസ്റ്റിക്സ് വേണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്നെക്കുറിച്ച് പറയാനല്ല, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണ്. അല്ലെ, എച്ച് ആർ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻ, പ്രൊഡക്ഷൻ, ലോജിസ്റ്റിക്സ് എല്ലാം നമ്മൾ പഠിക്കണം, എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം അത് രജിസ്റ്റർ ചെയ്യണം. അവിടെ ഹെൽത്ത് പ്രൊഡക്റ്റ് ആണെങ്കിൽ മൊണ്ടാഷിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് എം സി ജിയിൽ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിന് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ക്ലൂസീവിറ്റി എന്ന് പറയുന്ന സാധനം എടുത്തത്. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ രഹസ്യങ്ങളോട് പറയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ യൂറോപ്പിൽ പോയിട്ട് ദുബായിലേക്ക് അത് ഇറക്കേണ്ട അതോറിറ്റി നമ്മളാണെന്ന് സർട്ടിഫിക്കേഷൻ ഉണ്ടാക്കുന്നതാണ് എക്സ്ക്ലൂസീവിറ്റി. മറ്റൊരാൾക്കും അത് ദുബായിലേക്ക് ഇനി ഇറക്കാൻ കഴിയില്ല. സി, ഈ ഒരു ഒരു ഇത് ചെറുതെങ്കിലും
ഞാനതിനെ വലിയ ബിസിനസ്സായിട്ട് കാണുന്നത്. ഇതുവരെ ദുബായിലേക്ക് ഇറങ്ങാത്ത സാധനം ഇറങ്ങുന്നു, അത് എക്സ്ക്ലൂസിവിറ്റിയാണ്. എക്സ്ക്ലൂസിവിറ്റി എന്ന് പറഞ്ഞാൽ അവരിക്കലും അത് അവിടെ നിന്ന് വേറൊരാൾ കയറ്റാൻ പാടില്ല. അപ്പോൾ അവർ കണ്ടെയ്നർ പർച്ചേസ് പറയും, കണ്ടെയ്നർ പർച്ചേസ് നടത്തണമെന്ന് അവർ ഡിമാൻഡ് വെക്കും. ഓക്കെ എന്ന് നമ്മൾ പറയും. കണ്ടെയ്നർ ഒന്ന് വാങ്ങാനുള്ള പൈസ ഒന്നും നമ്മളെ കയ്യിൽ ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ സ്റ്റാർബക്സ് വാങ്ങാൻ സമയത്ത് ഹൗവാർഡ് പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും എന്നാണ് പറഞ്ഞിരിക്കാൻ. സി കണ്ടെയ്നർ പർച്ചേസ് വേണ്ടി വരും. അപ്പോൾ എക്സ്ക്ലൂസിവിറ്റി എന്ന് പറഞ്ഞത് എടുത്തുകൊണ്ടാണ് നമ്മൾ ദുബായിൽ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഐഡിയ ഞാൻ തൽക്കാലത്തേക്ക് എം പിക്ക് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ എഡ്യൂക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഞാനതുണ്ട് എന്നല്ല പറയുന്നത്, നമുക്ക് ന്യൂ ഐഡിയാസ് വരികയും ആരും ചെയ്യാത്തതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുമെന്നാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും വഴികൾ നോക്കേണ്ടി വരുമെന്നതാണ്. അതുകൊണ്ട് ബിസിനസ്സിലേക്ക് എല്ലാ സയൻസുകാർക്കും എല്ലാ ആളുകൾക്കും തിരിയാൻ പറ്റുന്ന, ഇനി ഒരു ഡോക്ടറാണെന്ന് ഇരിക്കുക, ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ലാസ്റ്റ് എത്തുന്നത് അദ്ദേഹം സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങലാണ്. ആ ക്ലിനിക്ക് തുടങ്ങുമ്പോൾ അദ്ദേഹം ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്താളായി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ, അത് IIT നിന്നാണെങ്കിൽ പോലും IITians പിന്നെ പോകുന്ന IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലേക്ക്. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് അതിനെ പിന്നീട് ബിസിനസ്സാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏതെടുത്താലും ഇവൻ കളക്ടേഴ്സ് പോലും സ്വകാര്യത്തിൽ ബിസിനസ് ചെയ്യുന്നതായിട്ടാണ് സത്യത്തിൽ നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ ചില കളക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നത്, അവർ ആ രീതിയിൽ പോകുന്നു എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അവർ റോങ് ലെവലിലേക്ക് പോകുന്നു. അതുകൊണ്ട് ബിസിനസ് എന്ന് പറയുന്നതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഏത് പ്രൊഫഷനിലൂടെ പോയാലും അതിനൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചോ അല്ലാതെയോ, നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചോ അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്യാൻ, നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്.